ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിക്കുന്നത് ചെറുപഴം കൊണ്ട് നല്ലൊരു നാല് മണിക്കടിയൊക്കെ ഉണ്ടാക്കണ റെസിപ്പി കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടാക്കണേ നോക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് പഴാട്ടം എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പിന്നെ ടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ഇനി ഇതൊരു ഗ്ലാസ് കൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ഉടച്ചെടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങോട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ എന്താ ഇത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ലേശം ഏലക്കായ് പൊടിച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനതിൽ ചേർത്ത് കൊടുക്കണത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് പിന്നെ ഒരു അരക്കപ്പ് അമൃതം പൊടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് അമൃതം പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഗോതമ്പ് പൊടി മാത്രമായാലും മതി പിന്നെ ഒരു കാൽ ഗ്ലാസ് ഇതും കൂടെ ചേർക്കുന്നുണ്ട് റവ അപ്പോൾ അത് നമ്മൾ ഈ സ്നാക്ക് ഒന്നും ഇങ്ങോട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ അന്നിങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനതിക്ക് കുറച്ച് കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്ത എള് ഇട്ടെടുത്താലും മതി പിന്നെ കരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമാണ് കേട്ടോ അതിൽ അപ്പോൾ ഞാനതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ വേണമെന്ന് നിർബന്ധമല്ല കേട്ടോ തേങ്ങ ഇല്ലെങ്കിലും ഇത് നല്ല രസമാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നുള്ളൂ തേങ്ങയും കൂടെ കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കത് ചൂടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം അതിനുവേണ്ടി ഞാനൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കേട്ടോ ഇനി അതിലേക്ക് ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കുറേശായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ അത് എന്താ ഞാൻ പിന്നെ കയ്യും കൊണ്ടൊന്നുള്ളി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അതാണ് പിന്നെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ അപ്പം കയ്യുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇച്ചിട്ടെടുത്തപ്പോൾ പെട്ടെന്ന് ആയി കിട്ടി എന്നിട്ട് നമ്മളത് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നല്ല എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ തീയൊന്ന് നല്ല സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ മറിച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗം അങ്ങനെ വേവിച്ചെടുത്തിട്ട് എന്താ ഈ ഒരു കളറിലാവുമ്പോഴേ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ അത് നമുക്ക് കോരി എടുക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇട്ടുകൊടുത്തൊക്കെ എണ്ണീന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒക്കെ നുള്ളിയുംങ്ങാണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇട്ടത് നല്ല രുചിയുള്ളൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറുപഴം ഗോതമ്പ് പൊടിയാണല്ലോ കാര്യമായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു നാലുമണിക്കടിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കൊണ്ടു ഇഷ്ടപ്പെടും നിങ്ങളെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിൽ എന്നെ അറിയിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്